വസ്തു ഇടപാടിനെന്ന പേരിൽ പ്രവാസിയായ മധ്യവയസ്കനെ വിളിച്ചു വരുത്തി 26.25 ലക്ഷം രൂപ തട്ടിയെടുത്തു. കവടിയാർ ഗോൾഫ് ക്ലബിന് സമീപം താമസിക്കുന്ന ജെ സുധീർ ജനാർദ്ദനെയും സുഹൃത്തിനെയുമാണ് ആക്രമിച്ച് പണം കവർന്നത്. പ്രധാന പ്രതികളിൽ ചിലരെ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 സംഭവം. സുധീർ രാമചന്ദ്രനെ സംഘം ആളില്ലാത്ത വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് പണം തട്ടിയത്. നെടുമങ്ങാട് വാളിക്കോടിൽ 1.5 ഏക്കറോളം സ്ഥലം 1.46 കോടി രൂപയ്ക്ക് സുധീറിന്റെ പേരിൽ വാങ്ങാനും വഴുതക്കാടുള്ള സുധീറിന്റെ 5 സെന്റ് വസ്തു 1.20 കോടി രൂപയ്ക്ക് വാളിക്കോടുള്ള ഉടമയ്ക്ക് നൽകാനുമാണ് ഇവരെത്തിയത്. ഈ ഇടപാടിൽ 6.5 ലക്ഷം രൂപ ദിവസങ്ങൾക്ക് മുൻപ് സുധീർ കൈമാറിയിരുന്നു. ബാക്കി തുകയായ 20 ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു തീരുമാനം. വാളിക്കോടുള്ള വസ്തു ഉടമയെന്നും മാനേജരെന്നും പരിചയപ്പെടുത്തിയ അനൂപ്, സുനിൽകുമാർ എന്നിവരാണ് കച്ചവടത്തിനെത്തിയത്. നെടുമങ്ങാട് വന്നു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ നെടുവങ്ങാട് ഇത്രയും നേരം സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, ഞങ്ങളിപ്പോൾ ആര്യനാട് നിൽക്കുവാണ്, ആര്യനാട്ടിലോട്ട് വരുമെന്ന് ചോദിച്ചു. 9 കിലോമീറ്ററല്ലേ ഉള്ളൂ വരാൻ. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 9 കിലോമീറ്റർ സഞ്ചരിച്ച് ആര്യനാട്, 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു, 10 കിലോമീറ്റർ സഞ്ചരിച്ച് ആര്യനാട് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ചിപ്പുറത്ത് നിൽക്കുവാണ് സാറ്, റിട്ടേൺ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുത്തെ റൗണ്ടിൽ വന്നിട്ട് യു ടേൺ അടിച്ച് തിരിച്ച് നെടുവങ്ങാടോട് പോയിട്ടപ്പോഴത്തേക്ക് പുളിമൂടുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് അവർ റോഡിൽ, ആ പയ്യൻ റോഡിൽ നിൽക്കുമായിരുന്നു. സാർ ഞാനിവിടെ ഉണ്ട്, നമ്മുടെ വീട് അതാണ്, വീട് കാണിച്ചു തന്നു. ഓക്കെ, അത് വീടിൻ്റെ ലൊക്കേഷൻ എന്താ ഇട്ടുതരാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ ഉണ്ടായിരുന്നു, സാറിൻ്റെ കാറിലല്ല വന്നത്, വേറെ കാറിലാണ് വന്നത്, അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. അങ്ങനെ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ എഗ്രിമെൻറ്റും ഡോക്യുമെൻസുകളും പാസ്പോർട്ടും പൈസയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ബാങ്കിൽ നിന്ന് എടുത്ത ആ എമൗണ്ട് 20 lakhs, മുമ്പേ കൊടുത്ത പൈസ കൂട്ടാതെയാണ് 20 lakhs, ടോട്ടൽ 26.25 ആണ്. 26,25,000 രൂപയാണ് ടോട്ടൽ കൊടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്ക് 6,25,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ. ഇപ്പം അതിൻ്റെ നഷ്ടപ്പെട്ടത് 26,25,000. അപ്പോൾ 20 ലക്ഷം രൂപയും ഡോക്യുമെൻസുകളും സകല ഡോക്യുമെൻസും എഗ്രിമെൻറ്റും അവരെഴുതിയ എഗ്രിമെൻറ്റും എല്ലാം എൻ്റെ ബാഗിനകത്തുണ്ടായിരുന്നു. ആ ബാഗിൽ നിന്ന് അവർ എന്നെ കഴിഞ്ഞ് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. വീട്ടിലിരിക്കാം സാർ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാനിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ഒരു കപ്പിൾ ഓഫ് സെക്കൻഡ്സിൽ റൂമിനകത്തുനിന്ന് ഒരു 10-12 പേര് വരും തോന്നുന്നു, എനിക്കറിയത്തില്ല. കംപ്ലീറ്റും വെപ്പൺസുമായിട്ട്, അതായത് വടിവാള്, വെട്ടുകത്തി, പിന്നെ വന്നിട്ട് മഴു, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് എല്ലാവരുടെ കയ്യിലും വെപ്പൺസ് ഉണ്ടായിരുന്നു. അത് ഓടി വന്നു എൻ്റെ നെഞ്ചിലൊരു നല്ലൊരു പിടിയിടിച്ചു, എന്നെ തള്ളി. അപ്പോൾ ഞാൻ ആ ബാക്കിൽ കസേരയിലോട്ട് ഞാൻ വീണു. അപ്പോൾ കഴുത്തിൽ കത്തിയും ഇതല്ല മഴു എൻ്റെ കത്തി കഴുത്തിൽ വെച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെ വന്ന ആളിൻ്റെ കഴുത്തിൽ വാള് വെച്ചിരിക്കുകയാണ്. വാള് വെച്ച് എൻ്റെ കൂടെ വന്ന ആളിൻ്റെ കയ്യിലാണ് പൈസ അടങ്ങിയ ബാഗ് ഇരുന്നത്. ആ ബാഗ് ഒരു സൺലെന്ന് പറഞ്ഞവൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അവശനിലയിലായ സുധീറും സുഹൃത്തും ആര്യനാട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ആര്യനാട് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആര്യനാട് കോട്ടക്കകം സ്വദേശി അപ്പു എന്ന അഖിൽജിത്ത്, കുളപ്പട ശ്രുതി ഭവനിൽ ശ്രുതി എന്നിവരെ അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയാലേ കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്ന് ആര്യനാട് പോലീസ് അറിയിച്ചു.